അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10th ക്ലാസ്, ദുറൂസുൽ ഇഹ്സാൻ, 6th പാഠം. അത്തഖ്വ, ദൈവ ഭക്തി, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം പാഠഭാഗം നോക്കാം, അതിനുശേഷം തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. അത്തഖ്വ ذكرها الله سبحانه وتعالى في كتابه المجيد في مواضع كثيرة وأمر عباده المؤمنين بها. അത്യുന്നതനും പരിശുദ്ധനുമായ അള്ളാഹു അവനോടുള്ള ദോഷബാധയെ സൂക്ഷിക്കണമെന്ന് മഹോന്നതമായ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഓർമ്മിപ്പിക്കുകയും വിശ്വാസികളോട് അതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാല അല്ലാഹു തആല, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ്. അല്ലാഹു തആല പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ യഥാവിധി സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമുൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. വ ഔസാബിഹ അല്ലവലീന വല്ലാഖിരീന, മുൻഗാമികളോടും പിൻഗാമികളോടും അതുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാൽ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലഖദ് വസ്വൈന അല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലികും വ ഇയാകും അനിത്തഖുല്ലാഹ്. وَلَقَدْ وَصَّيْنَا الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَإِيَّاكُمْ أَنِ اتَّقُوا اللَّهَ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരോടും നിങ്ങളോടും അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് നാം കൽപ്പിച്ചിരിക്കുന്നു. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽആഫാഫ വൽഗിന. അല്ലാഹുവേ, സന്മാർഗത്തെയും ദൈവഭക്തിയെയും പരിശുദ്ധിയെയും ഐശ്വര്യത്തെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഹൽ തഅലമൂന മാഹിയ തഖ്വ, തഖ്വ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഹിയ ഇബാറത്തുൻ അൻ ഇംതിസാലി അവാമിരില്ലാഹി തആല വജ്തിനാ ബിനവാഹീഹി. ഹിയ ഇബാറത്തുൻ അൻ ഇംതിസാലി അവാമിരില്ലാഹി തആല വജ്തിനാ ബിനവാഹീഹി. അത്യുന്നതനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനെയും അവൻ വിരോധിച്ചവയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനെയും കുറിച്ച് പറയപ്പെടുന്ന വാക്യമാണ് തഖ്വ എന്നത്. വഹിയ തഷ്മലു കുല്ലമാ ജാഅ ബിഹി അൽ ഇസ്ലാമു മിൻ അഖീദത്തിൻ വഇബാദത്തിൻ വമുആമലത്തിൻ വഗൈരിഹ. വിശ്വാസം, ആരാധന, ഇടപാട് തുടങ്ങിയവയും അല്ലാത്തതുമായ ഇസ്ലാം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ളതാണ് തഖ്വ എന്നുള്ളത്. വയ്യ തഷ്മലു കുല്ലമാ ജാഅ ബിഹി അൽ ഇസ്ലാമു മിൻ അഖീദത്തിൻ വഇബാദത്തിൻ വമുആമലത്തിൻ ഗൈരിഹി. അതായത്, വിശ്വാസം, ആരാധന, ഇടപാട് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾ, അത് ഇസ്ലാം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടതാണ് തഖ്വ എന്നുള്ളത്. ഫത്തഖ്വ തുഹദ്ദിബുൻ നുഫൂസ വതുഖവ്വിമുൽ അഖ്ലാഖ്. തഖ്വ ആത്മാവിനെ സംസ്കരിക്കുകയും സ്വഭാവം നന്നാക്കുകയും ചെയ്യുന്നു. വൽ മുത്തഖി യജ്അലു ബൈനഹു വബൈനല്ലാഹി വഖായതൻ തഖീഹി മിൻ അദാബിന്നാരി മിൻ അദാബില്ലാഹി വഗളബിഹി. ദൈവഭയമുള്ളവൻ അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും കോപത്തിൽ നിന്നും അവനെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാകവചം സ്ഥാപിക്കും.
وذلك بفعل الطاعات واجتناب المعاصي فيترك المحرمات والشبهات. സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ കുറ്റകരമായതിൽ നിന്നെല്ലാം അകന്നുകൊണ്ടും നിഷിദ്ധമായവയെയും സംശയാസ്പദമായവയെയും ഒഴിവാക്കിക്കൊണ്ടുമാണ് അത് ഉണ്ടാകുന്നത്. വതറാഹു ഖായിഫൻ മിനല്ലാഹി റാജിയൻ റഹ്മതഹു മുനീബൻ ഇലൈഹി. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചവനായും അവനിലേക്ക് തുടർച്ചയായി പശ്ചാത്തപിച്ചു മടങ്ങുന്നവനായും അത്യുന്നതനായ അള്ളാഹുവിനെ സദാ ഭയപ്പെടുന്നവയായി നിനക്കവനെ കാണാൻ കഴിയുന്നതാണ്, അഥവാ തഖ്വയുള്ളവനെ കാണാൻ കഴിയുന്നതാണ്. വതറാഹു യുഹാഫിളു അലാ സലവാത്തിഹി ഫി ഔഖാത്തിഹ. നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ പതിവായി നിർവഹിക്കുന്നവനാവും. വയുഅദ്ദി സകാത്ത അംവാലിഹി. അവൻ അവൻ്റെ സമ്പത്ത് കൃത്യമായി വീടുന്നവനാകും. വയസൂമു നോമ്പ് നോക്കുന്നവനാകും. വയുഖീമു സായിറ ഇബാദാത്തിഹി തആല. അള്ളാഹു തആലാക്ക് മറ്റുള്ള ഇബാദത്തുകളൊക്കെ കൃത്യമായി നിലകൊള്ളുകയും അത് ചെയ്യുന്നവനുമായി കൊണ്ടായിരിക്കും. വതറാഹു ബാറൻ ബിവാലിദൈഹി വാസിലൻ ലി അർഹാമിഹി മുഹ്സിനൻ ലിയതാമ വൽ മസാകീനി വൽ ജിറാൻ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനും കുടുംബബന്ധം ചേർക്കുന്നവനും അനാഥകൾക്കും അഗതികൾക്കും അയൽവാസിക്കും നന്മ ചെയ്യുന്നവനുമായി അവനെ നിനക്ക് കാണാനുമാകും. വലാ യക്ദിബു അവൻ കളവ് പറയുകയില്ല. വലാ യളിമു അവൻ അക്രമിക്കുകയില്ല. വലാ യഖ്ദഉ അവൻ വഞ്ചിക്കുകയില്ല. വലാ യർതകിബുൽ ഫവാഹിഷ നീചകൃത്യങ്ങൾ ചെയ്യുകയില്ല. വലാ യർതകിബുൽ ഫവാഹിഷ വലാ യഖ്ദഉ വലാ യർതകിബുൽ ഫവാഹിഷ വലാ യഖ്ദഉ അവൻ വഞ്ചിക്കില്ല. വലാ യർതകിബുൽ ഫവാഹിഷ അധാർമികത്വം പ്രവർത്തിക്കുകയില്ല. വയതറുക്കുദ്ദുനൂബ ദോഷങ്ങളിൽ നിന്ന് അവൻ ഉപേക്ഷിച്ച് നിൽക്കും, വിട്ടു നിൽക്കും. വയുറാഖിബുല്ലാഹ തആല ഫീ കുല്ലി ഹീൻ എല്ലാ സമയത്തും, അഥവാ സർവ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവനാണ് അവൻ. قال النبي صلى الله عليه وسلم اتق الله حيثما كنت واتبع السيئه الحسنه تمحها وخالق الناس بخلق حسن. النبي صلى الله عليه وسلم പറഞ്ഞു, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക, തിന്മയോട് അതിനെ മായ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നന്മയെ പിന്തുടർത്തുക, എന്നാൽ സൽസ്വഭാവം കൊണ്ട് ജനങ്ങളോട് നീ നന്നായി പെരുമാറുകയും ചെയ്യുക. والأكرم عند الله تعالى هو المتقي. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ മാന്യൻ സൂക്ഷ്മതയുള്ളവനാണ്. അന്ന അബി ഹുറൈറ റളിയല്ലാഹു അൻ ഖാൽ ഖീല യാ റസൂലല്ലാഹ് മൻ അക്റമു الناس. അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിക്കപ്പെട്ടു, മൻ അക്റമു الناس, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവൻ ആരാണ്, മാന്യൻ ആരാണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവർ ആരാണോ അവരാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മാന്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റത്തബ അല്ലാഹു സുബ്ഹാനഹു വ തആല അല തഖ്വ ഖൈറാത്തിൻ അലീമത്തിൻ വ ഫവാഇദ ജസീമ. ദോഷബാഷ്ടയിൽ നിന്ന് അഥവാ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സൂക്ഷ്മതയ്ക്ക് പ്രതിഫലമായി അത്യുന്നതനും പരിശുദ്ധനുമായ അള്ളാഹു അതിമഹത്തായ ഗുണങ്ങളും വലിയ ഫലങ്ങളും നമുക്ക് തയ്യാറാക്കിയ അല്ലെങ്കിൽ വ്യവസ്ഥപ്പെടുത്തിയ ഭാഗമാണ് തഖ്വക്കുള്ളത്. മിൻഹ, അതിൽപ്പെട്ടതാണ് നുസ്റത്തുള്ള അള്ളാഹുവിൻ്റെ സഹായം, വഹിഫുലുഹു അവൻ്റെ സംരക്ഷണം, വന്നജാത്തു മിനന്നാരി നരകത്തിൽ നിന്നുള്ള രക്ഷ, വത്തഖല്ലുസു മിനശദായിദി ശദായിദിൽ നിന്ന് അഥവാ വന്നജാത്തു മിനന്നാരി നരകത്തിൽ നിന്നുള്ള രക്ഷ, വത്തഖല്ലുസു മിനശദായിദി പ്രതിസന്ധികളിൽ നിന്നുള്ള സുരക്ഷ. ഇവിടെ വത്തഖല്ലുസ് എന്ന് പറഞ്ഞ സുരക്ഷ, മിനശദായിദി പ്രതിസന്ധികളിൽ നിന്ന്, വഹുസൂലുർ റിസ്ഖി മിൻ ഹൈസു ലാ യഹ്തസിബ് അവിചാരിത മാർഗത്തിലൂടെ ഭക്ഷണം ലഭ്യമാവൽ, അഥവാ വിചാരിക്കാത്ത വഴിയിലൂടെ നമുക്ക് ഭക്ഷണങ്ങൾ ലഭ്യമാവുക. ഇതൊക്കെയാണ് അള്ളാഹു നമുക്ക് ഒരുക്കിയ അല്ലെങ്കിൽ വ്യവസ്ഥപ്പെടുത്തിയ തഖ്വയുടെ മേലിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും ഗുണങ്ങളുമായിട്ട് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, നുസ്റത്തുള്ള അള്ളാഹുവിൻ്റെ സഹായം, വൈഫുലഹു അവൻ്റെ സംരക്ഷണം, വന്നജാത്തു മിനന്നാരി നരകത്തിൽ നിന്നുള്ള രക്ഷ, വത്തഖല്ലുസു മിനശദായിദി ശദായിദിൽ നിന്ന് അഥവാ ശദായിദ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് തഖല്ലുസ്, അതിൽ നിന്നുള്ള സുരക്ഷ, വഹുസൂലുർ റിസ്ഖി മിൻ ഹൈസു ലാ യഹ്തസിബ് വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു റിസ്ഖ് നൽകുക, ومنها اليسر في امره ومنه ومنها اليسر في امره അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. തൻ്റെ പ്രശ്നങ്ങൾ ലഘൂകരിപ്പിക്കുക, അഥവാ പ്രശ്നങ്ങളൊക്കെ വളരെ എളുപ്പത്തിലായി മാറുക, ലഘൂകരിച്ചു പോവുക, തൻ്റെ പ്രശ്നങ്ങളൊക്കെ ലഘൂകരിക്കപ്പെടുക എന്നുള്ളത്. അതേപോലെ തന്നെ വഖുഫ്റാനു ദുനൂബി, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുക എന്നുള്ളതും അതിൽപ്പെട്ടതാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫ്ഫിറു അൻകും സയ്യിആത്തികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫളിൽ അലീം. അത്യുന്നതനായ അള്ളാഹു തആല പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സത്യാസത്യ അഥവാ സത്യവും അസത്യവും വിവേചനശേഷി സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഭാഗം അവൻ ഉണ്ടാക്കിത്തരുന്നതാണ്. അഥവാ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സത്യാസത്യ വിവേചനശേഷി അവൻ ഉണ്ടാക്കി തരുന്നതാണ്. നിങ്ങളുടെ പാപങ്ങൾ അവൻ മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്കവൻ പൊറുത്തു തരികയും ചെയ്യുന്നതാണ്. അതിമഹത്തായ അനുഗ്രഹമുള്ളതാണ്, അനുഗ്രഹമുള്ളവനാണ് അല്ലാഹു. വല്ലാഹു ദുൽ ഫളിൽ അലീം, അതിമഹത്തായ അനുഗ്രഹമുള്ളവനാണ് അല്ലാഹു. സൂറത്തുൽ അൻഫാലിലെ 29-ാമത്തെ ആയത്താണ്. വൽമുത്തഖി ലഹു അൽ ബിഷാറത്തു ഇൻദൽ മൗത്തി, തഖ്വയുള്ളവന് മരണസമയത്ത് ഒരു സന്തോഷ വാർത്ത അവന് ലഭിക്കും.
قال الله تعالى الله تعالى പറഞ്ഞു الذين امنوا وكانوا يتقون الذين ഒരു വിഭാഗം ആമനോവർ വിശ്വസിച്ചിരിക്കുന്നു വകാനു യത്തഖൂൻ അവർ തഖ്വയുള്ളവരും കൂടിയാണ് അവർക്ക് ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ ദുനിയാവിലും പരലോകത്തിലും അവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ولهل وعد بالجنة അവർക്ക് സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനമുണ്ട് قال تعالى الله تعالى പറഞ്ഞു ان المتقين في جنات وعيون ان المتقين في جنات وعيون ഭക്തന് സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനമുണ്ട് ومن اراد العزه في الدنيا والدين والبركه في العمل والرزق فعليه بتقوى الله മതപരവും ഭൗതികപരവുമായ പ്രതാപവും സൽക്കർമ്മങ്ങൾ അഥവാ കർമ്മങ്ങളിൽ ഭക്ഷണത്തിലുമുള്ള അനുഗ്രഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നവൻ അള്ളാഹുവിനോട് അതിസൂക്ഷ്മത പുലർത്തട്ടെ അഥവാ തഖ്വയുള്ളവരായിക്കൊള്ളട്ടെ എന്നാൽ അള്ളാഹു നമുക്ക് ദുനിയാവിലും അതേപോലെ തന്നെ ദീനിലും ഐസത്ത് നൽകും ബർക്കത്ത് നൽകും റിസ്ക് നൽകും ഫൽഹാസിലു لا ينال خير عاجلا ولا آجلا ولا يدفع شر عاجلا ولا آجلا إلا بالتقوى അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവഭക്തി കൊണ്ടല്ലാതെ ഇവിടെ ഏത് രീതിയിലുള്ള ഒരു നന്മയും കരസ്ഥമാക്കുകയോ മുൻകൂറായതോ സാവകാശമുള്ളതോ ആയ ഒരു തിന്മയും തടയപ്പെടുകയോ ഇല്ല ഒരു നന്മ ലഭിക്കാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ ലഭിക്കാനും നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള തഖ്വയാണ് നമുക്ക് ഏറ്റവും പ്രധാനമുള്ളത് ഫഅലൈക ബിഹ അതുകൊണ്ട് ആ തഖ്വയെ നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളുക അത് നിർബന്ധമാണ് വലാ തൻസ നസീബക മിൻഹ ദൈവ സൂക്ഷ്മതയിൽ നിനക്കുള്ള പങ്ക് അഥവാ കടമ നീ എന്ത് ചെയ്യരുത് വിസ്മരിക്കരുത് ഫഇന്നഹ അസ്ലു കുല്ലി ഫൗസിൻ ഫിദ്ദുനിയ വല്ലാഖിറ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഇഹപര വിജയങ്ങളുടെ നിദാനം അത് തന്നെയാണ് ഖാലൽ മഖ്ദൂമു ഇമാം മഖ്ദൂം റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട് അഥവാ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ട് ഒരു പാട്ട് നമുക്ക് പാടിത്തന്നു തഖ്വല്ലാഹു മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബാഇല തഖ്വല്ലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബാഇല വിജയ മുള്ളത് ദൈവഭക്തിയിലാണ് ദേഹച്ച തുടരൽ തിന്മതൻ തലയാണ് എൻ്റെ ശരിയായ അർത്ഥം ദൈവഭക്തിയാണ് സൗഭാഗ്യങ്ങളുടെയെല്ലാം നിദാനം ശരീരച്ച അഥവാ ശരീരത്തിനോടുള്ള ഇച്ഛ അത് പിന്തുടരൽ തിന്മകളുടെ കെണിവലകളിൽ പ്രധാനവുമാണ് അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള രൂപത്തിലൊക്കെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇതാണ് നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നോക്കാം അതിലൂടെ നമുക്ക് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗം മനസ്സിലാക്കാൻ പറ്റും പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജീബ് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് മാഹിയ തഖ്വ എന്താണ് തഖ്വ ഉത്തരം ഹിയ ഇബാറത്തുൻ അൻ ഇംതിസാലി അവാമിരില്ലാഹി തആല വജ്തിനാബി നവാഹിഹി അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനെയും അവൻ വിരോധിച്ചവയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനെയും കുറിച്ച് പറയപ്പെടുന്ന വാക്യമാണ് തഖ്വ ചോദ്യം രണ്ട് മൻ ഹുവ അക്രമു ഇന്ദല്ല മൻ ഹുവൽ അക്രമു ഇന്ദല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ
ഏറ്റവും മാന്യൻ ആരാണ്? ഉത്തരം: അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മാന്യൻ. ചോദ്യം 3: കൈഫ തറൽ മുത്തഖി, ഒരു ഭക്തനെ നിനക്ക് എങ്ങനെ കാണാം? ഉത്തരം: ഖായിഫൻ മിൻ അല്ലാഹി റാജിയൻ റഹ്മത്തുഹു മുനീബൻ ഇലൈഹി, അല്ലാഹുവിൽ ഭയമുള്ളവനായും അവൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവനായും അവനിലേക്ക് തുടർച്ചയായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവനുമാണ് യഥാർത്ഥത്തിൽ തഖ്വയുള്ളവനെ നിങ്ങൾക്ക് കാണുന്നത്. ചോദ്യം 4: റത്തബല്ലാഹു അല തഖ്വ ഖൈറാത്തിൻ അലീമത്തിൻ വഫവാഇദ ജസീമത്തിൻ ഉക്തുബ സിത്തത മിൻഹ, തഖ്വയുള്ളവന് അല്ലാഹു നൽകുന്ന 6 നന്മകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതിൽപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നുസ്റത്തുല്ലാഹി വഹിഫുലുഹു വന്നജാത്തു മിനന്നാരി വത്തഖല്ലുസു മിനശ്ശദാഇദി വഹുസൂലുർ റിസ്ഖി മിൻ ഹൈതു ലാ യഹ്തസിബ് ومنها اليسر في امره. അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എങ്ങനെയാണ്? 1. നുസ്റത്തുല്ലാ, അല്ലാഹുവിൻ്റെ സഹായം. 2. വഹിഫുലുഹു, അവൻ്റെ സംരക്ഷണം. 3. വന്നജാത്തു മിനന്നാരി, നരക മുക്തി അഥവാ നരകത്തിൽ നിന്നുള്ള എല്ലാവിധ രൂപത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുക എന്നുള്ളത്. വന്നജാത്തു മിനന്നാരി, നരകമുക്തി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. 4. വത്തഖല്ലുസു മിനശ്ശദാഇദി, പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ നൽകുക എന്നുള്ളത്. വഹുസൂലുർ റിസ്ഖി മിൻ ഹൈസു ലാ യഹ്തസിബ്, അവിചാരിത മാർഗത്തിലൂടെ നമുക്ക് ഭക്ഷണം ലഭിക്കുക എന്നുള്ളത്. ഒമിൻഹ അൽ യുസ്റു ഫി അംരിഹി, അതിൽപ്പെട്ടതാണ് പ്രശ്നങ്ങളൊക്കെ ലഘൂകരിച്ച് ലഭിക്കുക എന്നുള്ളത്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉക്തുബിൽ മായന, നമുക്ക് അർത്ഥം എഴുതാം. 1. لا ينال خير عاجلا ولا آجلا ولا يدفع شر عاجلا ولا آجلا إلا بالتقوى. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? തഖ്വ കൊണ്ടല്ലാതെ, തഖ്വ കൊണ്ടല്ലാതെ ഇഹത്തിലോ പരത്തിലോ നന്മ കൈവരിക്കുകയോ തിന്മ തടയപ്പെടുകയോ ഇല്ല തന്നെ. രണ്ടാമത്തെ ഭാഗം: മൻ അറാദൽ ഐസ ഫി ദുന്യ വദ്ദീനി വൽ ബറക ഫിൽ അമലി വറിസ്ഖി ഫഅലൈഹി ബിതഖ്വല്ലാഹ്. അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. മത ഭൗതിക രംഗത്ത് പ്രതാപവും കർമ്മ ഭക്ഷണ രംഗത്ത് അനുഗ്രഹവും ഉദ്ദേശിച്ചവൻ അവൻ ഭക്തനായേ മതിയാവൂ. ഇതാണ് ആ പദ്യത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നോക്കാം. കമ്മിൽ പൂരിപ്പിക്കാൻ, തഖ്വല്ലാഹി ഡേഷ് വതിബാഉ, തഖ്വല്ലാഹി മദാറു കുല്ലി സആദതിൻ വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബാഇല. ഇതാണ് ആ ബൈത്തിൻ്റെ പൂർണ്ണമായ രൂപം. മറ്റൊരു ഭാഗമാണ് വലഖദ് വസ്സൈന ഡേഷ് അനിത്തഖുല്ലാ, അതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് നോക്കാം. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയാക്കും അനിത്തഖുല്ലാ. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കണം. പഠന പ്രവർത്തനങ്ങളൊക്കെ അറബിയിൽ തന്നെ എഴുതി നന്നായി പഠിക്കണം. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.